ഓക്കെ, കുട്ടികളെ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ അരുണും അമ്മുവും അറ്റിക്കിൻ്റെ മുകളിൽ കയറി, അതായത് മച്ചിൻ്റെ മുകളിൽ കയറിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ അവർക്കൊരു എന്ത് കിട്ടി? പൊടി പിടിച്ച് കിടക്കുന്ന അറ്റിക്കുന്ന ഒരു പൊടിയും പറ്റാത്ത നല്ല തിളങ്ങുന്ന ഒരു കണ്ണാടി കിട്ടി. അത് കിട്ടിയ സമയത്ത് അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഉണ്ടായിരുന്നൊരു ഒരു അപ്പൂപ്പൻ ക്ലോക്ക്, ഒരു പഴയ ക്ലോക്ക്, ക്ലോക്കിൽ മണി 5 മുട്ടുകയും ചെയ്തു. ആ സമയത്താണ് അരുണ് പറയുക, എന്താ അത്? നമുക്കൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് അർത്ഥത്തിലേക്ക് പോവാം. ഓക്കെ, ദാറ്റ് ഈസ് വിയേർഡ്. അരുൺ സെഡ്, ഐ തോട്ട് ദ ക്ലോക്ക് വാസ് ജങ്ക്. ദേ ഫെൽട്ട് ദ മിറർ വാസ് കോളിംഗ് ദം. അരുൺ സ്ട്രെച്ച്ഡ് ഹിസ് ഹാൻഡ് ടുവേർഡ്സ് ദ മിറർ. ഹിസ് ഹാൻഡ് വെൻഡ് റൈറ്റ് ത്രൂ ദ മിറർ ആസ് ഇഫ് ഇറ്റ് വെർ വാട്ടർ. ഹി വിഡ്രോ ഹിസ് ഹാൻഡ് ഹേസ്റ്റ്ലി. ദേ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ഇൻ അമേസ്മെൻറ്റ്. ഷാൾ വി സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ? അമ്മു അരുൺ ആസ്ക്ഡ്. അമ്മു നോഡഡ്. 1, 2, 3, ദേ സ്റ്റെപ്ഡ് ഇൻ ടു ദി മിറർ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറിയാത്ത വാക്കുകളൊക്കെ നിങ്ങൾ വരയിട്ട് വെക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെയോ, അർത്ഥം പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ അർത്ഥം നോക്കാം. ഓക്കെ, എന്താ പറയുന്നത്? ദാറ്റ് ഈസ് വിയേർഡ്. എന്താ പറഞ്ഞത്? ഇത് അതിശയകരമായിരിക്കുന്നല്ലോ, അത്ഭുതകരമായിരിക്കുന്നല്ലോ. എന്താ കാരണം? വളരെ വർഷം പഴക്കമുള്ള ക്ലോക്കായി ആണ് മുകളിൽ കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ അവിടെ പോയി ഇതെടുക്കുന്ന സമയത്ത് എന്ത് പറ്റി? ഈ ക്ലോക്ക് 5 പ്രാവശ്യം മണിയടിച്ചു, മണി 5 എന്നുള്ള രീതിക്ക് മണിയടിച്ചു. എന്നിട്ടോ? അപ്പോൾ അരുൺ പറയുന്നത്, ദാറ്റ് ഈസ് വിയേർഡ്, അത് അത്ഭുതകരമായിരിക്കുന്നു, അതിശയകരമായിരിക്കുന്നല്ലോ. ഐ തോട്ട് ദ ക്ലോക്ക് വാസ് ജങ്ക്. ഞാൻ എന്താ വിചാരിച്ചത്? ഈ ക്ലോക്ക് ഒരു ജങ്കാണ്. എന്താ ജങ്ക് പറഞ്ഞാൽ? വേസ്റ്റ് അല്ലേ, ഇങ്ങനെ വേസ്റ്റ് ആക്കി, അതായത് നമ്മൾ ഒഴിവാക്കിയിട്ട സാധനമാണെന്നാണ്, വർക്ക് ചെയ്യാത്ത കൊണ്ട് ഒഴിവാക്കിയിട്ട സാധനമായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് വേസ്റ്റ് ആണെന്ന്, പക്ഷേ ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് ആര് പറഞ്ഞത്? അരുൺ പറഞ്ഞത്. ഇനി ബാക്കി നോക്കാം. ദ ഫെൽറ്റ് ദ മിറർ വാസ് കോളിംഗ് ദം. അവർക്ക് എന്ത് തോന്നി? ദ ഫെൽറ്റ്, അവർക്ക് ഫീൽ ചെയ്തു, അനുഭവപ്പെട്ടു. എന്താ അനുഭവപ്പെട്ടത്? ദ മിറർ വാസ് കോളിംഗ് ദം. മിറർ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ വിളിക്കുന്നുണ്ട്. അവരെ മിറർ അങ്ങോട്ട് ഇവരെ വിളിക്കുന്നതായിട്ട് അവർക്ക് തോന്നി. നമ്മളുടെ അരുണിനും അമ്മുവിനും തോന്നി. അങ്ങനെ ബാക്കി എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. അരുൺ സ്ട്രെച്ച്ഡ് ഹിസ് ഹാൻഡ് ടുവേർഡ്സ് ദി മിറർ. അരുൺ എന്ത് ചെയ്തു? അവൻ്റെ കൈ നീട്ടി. എങ്ങോട്ട് നീട്ടി? ടുവേർഡ്സ് ദി മിറർ, മിററിൻ്റെ നേരെ. ടുവേർഡ്സ് മിററിൻ്റെ നേരെ കൈ നീട്ടി. ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക്, അതിൻ്റെ നേരെ എന്നൊക്കെ അർത്ഥം. ഏതിൻ്റെ നേരെ? മിററിൻ്റെ നേരെ. ഹിസ് ഹാൻഡ് വെൻഡ് റൈറ്റ് ത്രൂ ദ മിറർ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഹിസ് ഹാൻഡ് വെൻഡ് റൈറ്റ് ത്രൂ ദ മിറർ. മിററിലെ കൂടി, മിററിൻ്റെ ഉള്ളിലെ കൂടി, റൈറ്റ് ത്രൂ ദ മിറർ, മിററിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ കൈ കയറിപ്പോയി. ആസ് ഇഫ് ഇറ്റ് വേർ വാട്ടർ. വെള്ളത്തിൽ നമ്മൾ കൈ കൊണ്ട് വെച്ചാൽ എന്ത് പറ്റും? വെള്ളത്തിലേക്ക് താഴ്ന്നു പോകില്ലേ? അതേപോലെ ഈ മിററിൻ്റെ ഉള്ളിലേക്ക്, കണ്ണടയുടെ ഉള്ളിലേക്ക് അരുണിൻ്റെ കൈ കയറിപ്പോയി. ഹി വിഡ്രോ ഹിസ് ഹാൻഡ് ഹേസ്റ്റിലി. എന്താ ഹേസ്റ്റിലി പറഞ്ഞാൽ? ഒരു പുതിയ വാക്കാണ്, ഓർത്ത് വെക്കണം.
വിത്ത് എക്സസ് സ്പീഡ് പെട്ടെന്ന് സ്പീഡിൽ അർജൻസി ഹർട്ട്ലി എന്നൊക്കെ അർത്ഥം എന്ന് വെച്ചെന്നാൽ ഹി വിഡ്രോ ഹിസ് ഹാൻഡ് ഹാസ്റ്റ്ലി. അങ്ങനെ നമ്മളിപ്പോൾ ഒരു കണ്ണാടിയിൽ നേരേക്ക് കൈ നീട്ടി നമ്മുടെ കൈ കഴിഞ്ഞിട്ടുള്ളിൽ കയറി പോയി നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഞെട്ടിപ്പോകും, പേടിച്ചു പോകും, നമ്മൾ പെട്ടെന്ന് തന്നെ കൈവലിക്കും. അങ്ങനെ അതുപോലെ പെട്ടെന്ന് അരുൺ എന്ത് ചെയ്തു, കൈ പുറത്തേക്ക് വലിച്ചു, വേഗത്തിൽ ധൃതിയിൽ പേടിച്ചിട്ട് പെട്ടെന്ന് കൈവലിച്ചു. ഹീ ലുക്ക് ഡറ്റ് ദേ ലുക്ക് ഡറ്റ് ഈച്ച് അതർ ഇൻ അമേസ്മെൻറ്റ്. എന്താ അമേസ്മെൻ്റ് എന്ന്, അമ്യൂസ്മെൻ്റ് അല്ല ഇത്, അമേസ്മെൻ്റ് ആണ്. ഇവർ അത്ഭുതത്തോടുകൂടി എന്ത് ചെയ്തു, ലുക്ക് ഡറ്റ് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഷാൾ വി സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ, ആര് ചോദിച്ചു, അരുൺ ആസ്ക്ഡ്. അരുൺ ചോദിച്ചു എന്താ, ഷാൾ വി സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ, നമുക്ക് ഈ മിററിൻ്റെ മേലെ കയറി നിന്നാലോ, മിറർ നിലത്ത് കിടക്കുകയല്ലേ എന്ന്, കൈ തൊട്ടപ്പോഴത്തേക്ക് കൈ അതിൻ്റെ ഉള്ളിലേക്ക് കയറി, അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് മേളിൽ കയറി നിന്നാലോ എന്ന് ചോദിച്ചു. അമ്മു എന്ത് ചെയ്തു, നോഡഡ്. അമ്മു നോഡ് ചെയ്തു, എന്താ നോഡ് ചെയ്യുക, തലയാട്ടുക. വൺ ടു ത്രീ ദേ സ്റ്റെപ്ഡ് ഇൻ ടു ദി മിറർ, അവരെന്ത് ചെയ്തു, അവരെണ്ണി, റെഡി വൺ ടു ത്രീ എണ്ണിയിട്ട് അവരെന്ത് ചെയ്തു, നേരെ മിററിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്ഡ് ഇൻ ടു ദ മിറർ. എന്താ സ്റ്റെപ്ഡ് ഇൻ ടു ദ മിറർ, അവർ കയറി നിന്നു, ചുവടുകൾ വെച്ച് എൻ്റെ മുകളിലേക്ക് കയറി നിന്നു. അങ്ങനെ അരുണിനും അമ്മുവിനും എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ഇനി വരുന്ന ഭാഗത്ത് നോക്കാം. ഓക്കെ.